നമ്മുടെ ഈ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനപ്പുറത്തുമടം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും, ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതി കണ്ടുകൊണ്ടിരിക്കുന്ന തങ്ങൾക്കും. അപ്പോൾ നമ്മളിന്ന് ചോദിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ചയിലെ പ്രാർത്ഥന എപ്പോഴും ആർക്കോ വ്രതമല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വ്രതം പറയുന്നുള്ളതേ ഉള്ളൂ. ചൊവ്വാഴ്ചയിൽ പ്രാർത്ഥന ചെയ്താൽ, ചൊവ്വാഴ്ചകളിൽ നമ്മൾ എല്ലാ ആൾക്കാരും ഉദ്ദേശിച്ചിരിക്കുന്നത് ദേവി അല്ലെങ്കിൽ ദുർഗാദേവി യെ പ്രസാദിപ്പിക്കുന്നത് ഏറ്റവും നല്ല ആണെന്നാണ്. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ബുധനാഴ്ച എന്ന് പറഞ്ഞ വിദ്യാകാരത്വം, പക്ഷേ അതിൽ അത്യുത്തമമായിട്ടുള്ള ഒരു വിഷയം കൂടെ അതിന് തുല്യമായിട്ട് ഉള്ള ഒരു അവസ്ഥ കൂടാണ് ചൊവ്വാഴ്ച ദിവസം ജ്ഞാനവർദ്ധനവിന് ഏറ്റവും നല്ലതാണ്. ഞാൻ നേരത്തെ ഒരു സൂക്തം പറഞ്ഞായിരുന്നു, ആഭരണി സൂക്ത പുഷ്പാഞ്ജലി അമ്പലങ്ങളിൽ നടത്തുകയോ, അത് കുറച്ച് സ്റ്റാൻസ മാത്രമേ ഉള്ളൂ, ആഭരണി സൂക്ത യന്ത്രം ധരിക്കുകയോ ആഭരണി സൂക്ത വീട്ടിലിരുന്ന് ജപിച്ച് നമ്മൾ വിളക്കിന് മുമ്പിൽ എത്രയും നേരം എത്രയെ ആവർത്തി ജപിക്കാമോ അത്രയും ജ്ഞാനസിദ്ധി അല്ലെങ്കിൽ മറവി മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ജ്ഞാനസിദ്ധി ഉണ്ടാകാൻ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, പണ്ഡിത്യം പറഞ്ഞ പണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് എന്നൂടെ അർത്ഥമുണ്ട്. അല്ലാതെ സ്വർണ്ണപ്പണ്ടം ഒന്നുമല്ല, നേരത്തെ പറഞ്ഞില്ലേ സ്വർണത്തിലാണ് എല്ലാവർക്കും നോട്ടം. ഇതെങ്ങനെ അടിച്ചുകൊണ്ട് പോകാം എന്നാണോ, ഇനി ഇത് എന്തിന് കയ്യിലിട്ടിരിക്കുന്നതാണോ, ചെല്ലു പറയുന്നത് വിൽക്കാൻ വെച്ചിരിക്കുകയാണെന്ന്. ഇതുവരെ വിൽക്കാറായിട്ടില്ല, കടങ്ങൾ വല്ലതും വരുമ്പം കൊണ്ട് പണയം വെക്കാം അല്ലേ, അല്ലെങ്കിൽ നിങ്ങളെല്ലാം എടുക്കുകയാണെങ്കിൽ ഞാൻ തരാം കേട്ടോ. അത് ഞാൻ ഇവിടെ പറഞ്ഞു, അതായത് വലിയൊരു മ്ലേച്ചിന് പറ്റിയ അബദ്ധം നമ്മൾ ചെയ്ത അഞ്ചെട്ട് എപ്പിസോഡുകൾ കയറി അങ്ങ് ചെയ്തങ്ങ് ആക്രി സാധനങ്ങൾ കൊണ്ട്. ആക്രിയെ കിട്ടത്തുള്ളൂ എന്നുള്ള എനിക്ക് അറിയാൻ മേലത്തെ പല ജോലിച്ചന്മാർ വിളിച്ച് കളിയൊക്കെ വെറും പുച്ഛത്തോടു കൂടിയാണ് കാണുന്നത്. എൻ്റെ മാന്യ പ്രേക്ഷകരെ, തമാശ പറഞ്ഞതല്ല. പിന്നെ എങ്ങനെ ജ്യോതിഷം നശിക്കാതിരിക്കും, ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയം നശിക്കാതിരിക്കും, ഇല്ലാത്ത മന്ത്രങ്ങൾ ഉണ്ടാക്കി പറയാം. ഞാൻ ഈ പറയുന്ന മന്ത്രങ്ങളൊക്കെ മറ്റൊരു മാന്ത്രികനോട് ചോദിച്ചാലും അവരും ഇത് തന്നെയല്ലാതെ ഒരക്ഷരവും മാറ്റി പറയത്തില്ല, സംശയമില്ലാത്ത കാര്യമാണ്. ഇത് ജ്ഞാനക്കുരു പൊട്ടിയുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം ചൊവ്വാഴ്ചത്തിലെ പ്രാർത്ഥന ഏറ്റവും അത്യുത്തമമാണ്. കർമ്മസംബന്ധം തൊഴിൽ മേഖല പുഷ്ടിപ്പെടാന്, കർമ്മമേഖല പുഷ്ടിപ്പെടാൻ, എല്ലാത്തിനും കർമ്മമേഖല പുഷ്ടിപ്പെടാൻ നല്ലതാണ്. അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസം ഇളം ചുവപ്പ് വസ്ത്രം ധരിക്കുന്നത്, ഇനി ഇളം ചുവപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും അയ്യോ ദേവീക്ഷേത്രത്തിലും അത് കൊടുക്കരുത്, ഈടെ പറയുന്നത് കേട്ട് ആരോ എപ്പിസോഡ് വിഡ്ഢികളാണെന്ന്. ഇതിനെക്കുറിച്ചൊന്നും ഒരു അവബോധവും ഇല്ലാത്ത ചില കൊജ്ഞാണന്മാർ ജ്യോത്സ്യന്മാരാന്നും പറഞ്ഞ് ക്രിമിനൽ ബുദ്ധിയോടുകൂടി ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ കയ്യിലിരിപ്പാണിത്, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ചൊവ്വാഴ്ച ദിവസങ്ങൾ ഇളം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രമിടുന്നത് ഏറ്റവും അത്യുത്തമമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെയാണ് ജ്ഞാനവർദ്ധനവിനും അതുപോലെ ജോലി ലഭിക്കാനും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ അംഗാരക പിന്നെ ഇത് ചൊവ്വായുടെ സ്തോത്രങ്ങളോ ചൊവ്വായുടെ ധ്യാനങ്ങളോ ഒക്കെ നമ്മുടെ വീട്ടിലിരുന്ന് ജപിക്കുന്നതും അത്യുത്തമം. ചൊവ്വ ദശയുള്ളവർക്കും മുരുകനെ കൂടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത്യുത്തമം. മുരുകൻ ക്ഷേത്രത്തിൽ പോവുക, മുരുകൻ്റെ ഏതായിട്ടുള്ള ധ്യാന മന്ത്രങ്ങൾ, ഓം അജത് ഭുവേ നമ, ഓം അജത് ഭുവേ സ്വാഹ എന്നൊക്കെ പറയാം, സ്വാഹ ആയപ്പോൾ അത് മന്ത്രമായി. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ജപിക്കാവുന്ന ആയിട്ടുള്ള ഒരു അവസ്ഥാന്തരമാണ്. മുരുകൻ്റെ ക്ഷേത്രത്തിൽ നാരങ്ങാമാല സമർപ്പിക്കുക, മുരുകന് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള പഞ്ചാമൃതം അഭിഷേകം നടത്തുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ജ്ഞാനമുണ്ടാവും, അറിവ് കൂടുതൽ ഉണ്ടാകും എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുക, മുരുകൻ്റെ മുമ്പിലിരുന്നോ അല്ലെങ്കിൽ ദേവിയുടെ മുമ്പിലിരുന്നോ ഒക്കെ നമ്മൾ ആ ഒരു ദിവസം കൂടുതൽ പ്രാർത്ഥിച്ചു കണ്ടു കഴിഞ്ഞാൽ
നിനക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വിളയാടും, സംശയമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് എളിയ മനുഷ്യന്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ എളിയ ചാനലിലെ എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും കാണണം.